ഇടതിനും വലതിനും ഏറെ നിർണായകമായ മണ്ഡലമാണ് വടകര ലോക്സഭാ മണ്ഡലം മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പകരക്കാരനെ കണ്ടെത്താനുള്ള ചർച്ച കോൺഗ്രസിൽ സജീവമാകുമ്പോൾ മണ്ഡലം തിരിച്ചുപിടിക്കാനായി അനുയോജ്യമായ സ്ഥാനാർത്ഥികൾക്കായുള്ള അന്തിമഘട്ട ചർച്ചയിലാണ് ഇടതുമുന്നണി അതേസമയം വടകര സീറ്റ് വേണമെന്ന ആവശ്യവുമായി ലോക് താന്ത്രിക് ജനതാദളും രംഗത്തുണ്ട് ഒൻപതിലും രണ്ടായിരത്തിൽ ജയിച്ചു കയറിയ കോൺഗ്രസിന് ഇത്തവണ വടകര വെല്ലുവിളിയാണ് നിലവിലെ എം പി മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരരംഗത്തുണ്ടാകില്ലെന്ന് വ്യക്തമാക്കിയതോടെ കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം കെ പ്രവീൺകുമാറിന്റെയും കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി അനിൽകുമാറിന്റെയും പേരുകളാണ് യു ഡി എഫിന്റെ സ്ഥാനാര്ത്ഥ പട്ടികയിലുള്ളത് രണ്ടായിരത്തി പതിനാലില് എഎൻ ഷംസിയിലൂടെ മികച്ച പ്രകടനം കാഴ്ചവെച്ച മണ്ഡലം ഇത്തവണ തിരിച്ചുപിടിക്കാനുള്ള പ്രവർത്തനത്തിലാണ് ഇടതുമുന്നണി സിപിഐഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജന് പി സതീദേവി എന്നിവരുടെ പേരുകൾക്കൊപ്പം എസ്എഫ്ഐ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് വി ശിവദാസിന്റെ പേരും വടകരയിലെ സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട് മണ്ഡലത്തിൽ ഏറെ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ലോക്താന്ത്രിക് ജനതാദൾ ഒപ്പം കൂടിയത് ഇടതു ക്യാമ്പുകളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു അതേസമയം സീറ്റിനായുള്ള അവകാശവാദവുമായി ലോക്താന്ത്രിക് ജനതാദളും രംഗത്തുണ്ട് നാളെ തൃശൂരിൽ ചേരുന്ന എൽ ജെ ഡി സംസ്ഥാന സമിതി യോഗത്തിൽ സീറ്റാവശ്യമെന്ന നിലപാട് കടുപ്പിക്കും എന്നാൽ രാജ്യസഭാ സീറ്റ് നൽകിയതിനാൽ മണ്ഡലം എൽ നൽകേണ്ടതില്ല എന്നും മണ്ഡലത്തിൽ മികച്ച വിജയം നേടണമെങ്കിൽ സിപിഎം സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കണമെന്നാണ് സിപിഎം നേതൃത്വത്തിന്റെ അഭിപ്രായം പുതുമുഖ സ്ഥാനാർത്ഥിയെ പോകാതെ ഇത്തവണയും ബി ജെ പി സംസ്ഥാന സെക്രട്ടറിയായ വി കെ സജീവനെ തന്നെ രംഗത്തിറക്കാനാണ് ബി ജെ പിയുടെ നീക്കം ട്വന്റി ഫോർ കോഴിക്കോട്